ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ബാക്കി വന്ന റൈസ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് വെച്ച റൈസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത റൈസാണ് എടുത്തേക്കുന്നത്. 3 ഗ്ലാസ് ബാസ്മതി റൈസ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. റൈസ് നമ്മൾ ഒരു 80% കുക്കായി കഴിയുമ്പോൾ തന്നെ നമുക്കത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അരി ചൂടുള്ളപ്പോൾ തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈസ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 80% കുക്കായി കഴിയുമ്പോൾ നമുക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ഉണക്കമുളക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഈ ഒരു സൈസിലുള്ള ലെമൻ്റെ ജ്യൂസ് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് സ്ക്വീസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾസ്പൂണോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടേബിൾസ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പച്ചക്കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കപ്പലണ്ടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് സ്പ്ലിറ്റ് ചെയ്തതും പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ടൈമിലാണ് കേട്ടോ കാഷ്യൂനട്ട്സ് ചേർക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറായിട്ട് മാറും അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചേർത്തോളൂ കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ റോസ്മെല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത കപ്പലണ്ടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നിങ്ങൾ പച്ചക്കപ്പലണ്ടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ചേർത്തില്ലേ, ആ ഒരു ടൈമിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലെമൺ റൈസിലേക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ റൈസിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മുടെ ഈ മസാലയും ഉപ്പും കൂടെ എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്വീസ് ചെയ്ത് വെച്ച 1 ലെമൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള കോമ്പിനേഷൻ കോക്കനട്ട് ചട്നിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാലഡും പിക്കിളും പപ്പടം കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.